നമസ്കാരം മധുരമി മലയാളം എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ആശയഗംഭീരനാണ് കുമാരനാശാൻ മഹാകാവ്യം എഴുതാതെ തന്നെ മഹാകവിയായ ആളാണ് കുമാരനാശാൻ എന്ന് പറയുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ മഹത്വം നമുക്ക് മനസ്സിലാകും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിലെ റിഡീമർ ബോട്ട് അപകടത്തിലാണ് അദ്ദേഹം അന്തരിച്ചത് നളിനി എന്ന ഖണ്ഡകാവ്യത്തിലെ കുറച്ച് ഭാഗമാണല്ലോ പ്രിയദർശനം എന്ന പാഠം പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ നളിനി തൻ്റെ പ്രിയനെ ഹിമാലയ സാനുവിൽ വെച്ച് കാണുന്ന ഭാഗമാണ് ഇവിടെ വിവരിക്കുന്നത് കുറച്ച് പദ്യങ്ങളുടെ വ്യാഖ്യാനം കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ചെയ്തിരുന്നു ബാക്കി ഭാഗം നമുക്ക് നോക്കാം കുമാരനാശാനെക്കുറിച്ചും നളിനി എന്ന ഖണ്ഡകാവ്യത്തെക്കുറിച്ചുമൊക്കെ വളരെ വിശദമായി കഴിഞ്ഞ വീഡിയോകളിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ നിങ്ങളൊന്ന് കേൾക്കും എന്ന് വിശ്വസിക്കുന്നു അങ്ങനെയാണ് അങ്ങനെ കേട്ടിട്ട് ഈ അടുത്ത ഈ വ്യാഖ്യാനം കേൾക്കാൻ അപേക്ഷിക്കുകയാണ് കവിത ഈണത്തിൽ ചൊല്ലണമെന്നുള്ള ആഗ്രഹമുണ്ട് പക്ഷേ അതിനുള്ള കഴിവില്ലാത്തതുകൊണ്ടാണ് സതയം എല്ലാവരും ക്ഷമിക്കുക ആരതെന്നുടനറിഞ്ഞു കൗതുകം പാരമാർന്നു കരുതി പുരാഗതം ചാരുശൈശവ കഥയ്ക്കു തന്നെ തേർന്നു ഒരു വാക്കരുളിനാൻ കനിഞ്ഞവൻ തൻ്റെ മുന്നിൽ നിൽക്കുന്ന സ്ത്രീ ആരാണെന്നറിഞ്ഞ് പാരം ഏറ്റവും എന്ന് പറഞ്ഞാൽ ഏറ്റവും ഏറ്റവും കൗതുകത്തോടെ തങ്ങളുടെ മനോഹരമായ ചാരു മനോഹരമായ ശൈശവ കഥയ്ക്ക് ചേർന്നതുപോലെയുള്ള വാക്കുകൾ അവൻ പറഞ്ഞു അപ്പോൾ നളിനി ഞാൻ നളിനിയാണ് എന്ന് ദിവാകരനോട് പറഞ്ഞപ്പോൾ പറഞ്ഞുകൊണ്ട് കണ്ണീർ വാർത്തത് കണ്ടിട്ട് നളിനിയെ കുറേ നേരം ദിവാകരൻ നോക്കി നിന്നു എന്നിട്ട് അപ്പോൾ തൻ്റെ മുന്നിൽ നിൽക്കുന്ന സ്ത്രീ നളിനിയാണെന്ന് മനസ്സിലായപ്പോൾ വർദ്ധിച്ച സന്തോഷത്തോടെ വർദ്ധിച്ച കൂടി മനോഹരമായ തങ്ങളുടെ ശൈശവ കഥയെക്കുറിച്ച് അദ്ദേഹം ഓർത്തു ആ കഴിഞ്ഞകാല കഥ അദ്ദേഹത്തിൻ്റെ ഓർമ്മയിലേക്ക് വന്നു അപ്പോൾ അതിന് ചേർന്നവണ്ണമുള്ള വാക്കുകൾ അദ്ദേഹം അവളോട് പറയാൻ തുടങ്ങി പാരവും പരിചയം കലർന്നെഴും ഈ മധുരമായ ഖണ്ഡവും സാരമായി സ്മൃതിയിൽ ഇപ്പോൾ നിൻ ദൂരമാം ഭവനവും വരുന്നയേ ഏറ്റവും പരിചയമുള്ള നിൻ്റെ പേരും മധുരമായ ശബ്ദവും നീയും നിൻ്റെ ദൂരെയുള്ള വീടുമൊക്കെ വളരെ അർത്ഥവത്തായി സാരം അർത്ഥം സാരം അർത്ഥവത്തായി പാരം ഏറ്റവും എൻ്റെ ഓർമ്മയിൽ തെളിയുന്നു അപ്പോൾ നിന്നെക്കുറിച്ചുള്ള ഓർമ്മകൾ ഇപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്ന് നിറയുകയാണെന്ന് ദിവാകരൻ അവളോട് പറഞ്ഞു നിൻ്റെ പേരോർമ്മയുണ്ട് നിൻ്റെ മധുരമായ ശബ്ദം എനിക്ക് ഓർമ്മയുണ്ട് നീ ഇന്ന് എൻ്റെ ഓർമ്മയിലേക്ക് വന്നിരിക്കുന്നു നിൻ്റെ ദൂരെയുള്ള വീട് പോലും എനിക്കിന്ന് ഓർമ്മയിൽ തെളിയുകയാണ് പണ്ടുടൻ സ്വയം അറിഞ്ഞിടാത്തതോർ തിണ്ടൽ വേണ്ട സഖി കേണിടേണ്ട കേൾ പണ്ടു നിന്നെ ഒരിളം കുരുന്നതായി കണ്ടു ഞാൻ സപതി വല്ലിയായി നീ കണ്ട ഉടനെ നിന്നെ ഞാൻ മനസ്സിലാക്കിയില്ല എന്നോർത്ത് നീ അല്പം പോലും ഇണ്ടൽ ഇണ്ടൽ എന്ന് പറഞ്ഞാൽ ദുഃഖം അല്പം പോലും ദുഃഖം നിനക്ക് വേണ്ട അതോർത്ത് കരയുകയും വേണ്ട പണ്ട് നിന്നെ ഒരിളം നാമ്പായിട്ടാണ് ഞാൻ കണ്ടത് ഇന്ന് നീ ഒരു വല്ലിയായി ഒരു വള്ളിയായി മാറിയിരിക്കുന്നു ബാല്യകാലത്ത് കണ്ട മതി നളിനിയിൽ നിന്നും ഇന്നത്തെ നളിനിക്ക് വളരെ 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 വ്യത്യാസങ്ങളുണ്ട് അപ്പോൾ ചെറുപ്പകാലത്ത് കണ്ടതാണ് യുവതിയായപ്പോൾ അവളിലുണ്ടായ മാറ്റം ഏതൊരു സ്ത്രീയിലും ഉണ്ടാകുന്നത് പോലെയുള്ള മാറ്റം അത് സ്വാഭാവികമാണല്ലോ ഈ മാറ്റം കാരണം ദിവാകരന് പെട്ടെന്ന് നളിനിയെ തിരിച്ചറിയാൻ കഴിയാത്തത് കൊണ്ടാണ് അതോർത്ത് വിഷമിക്കരുത് എന്ന് ദിവാകരൻ നളിനിയെ ആശ്വസിപ്പിക്കുന്നു എന്നിൽ നിന്നണുവും മേൽക്കീലപ്രിയം നിന്നു കേഴുമൈ കണ്ടിരുന്നിതേ നിന്നിൽ ഈ പ്രണയചാബലത്തെ ഞാൻ അന്നും ഇന്നും ഒരുപോലെ വത്സലേ എന്നിൽ നിന്നും അല്പമെങ്കിലും അപ്രിയ വാക്കുകൾ കേട്ടാൽ അപ്പോൾ തന്നെ പണ്ട് നീ കരയുമായിരുന്നു നിന്നിലുള്ള ഈ പ്രണയ ചാബല്യത്തെ അന്നും ഇന്നും ഞാൻ ഒരുപോലെയാണ് കണ്ടിരുന്നത് അപ്പോൾ പണ്ടായാലും ദിവാ ദിവാകരനോട് അവൾക്ക് അളവറ്റ എന്ന് ദിവാകരൻ മനസ്സിലാക്കിയിരുന്നിരിക്കാം ദിവാകരൻ എന്തെങ്കിലും ദേഷ്യപ്പെട്ട് പറഞ്ഞാൽ അന്നും നളിനി കരയുമായിരുന്നു ഇന്ന് ദിവാകരൻ തിരിച്ചറിഞ്ഞില്ല എന്ന് കണ്ടപ്പോഴും അവൾ കണ്ണുനീർ വാർത്തത് കണ്ടിട്ടാണ് നിന്റെ ഈ പ്രണയ ചാബല്യത്തെ അന്നും ഇന്നും വെറും ചാബല്യമായി മാത്രമേ ഞാൻ കണ്ടിരുന്നുള്ളൂ എന്ന് ദിവാകരൻ അവളോട് പറഞ്ഞത് പോയതൊക്കെ അഥവാ നമുക്കയെ പ്രായവും സപതി മാറി കാര്യവും ആയതത്വം അറിവിന്നു മാർന്നു പോട്ടായതെന്തിവിടെ വാണിടുന്നു നീ പോയ കാലമൊക്കെ പോയി കഴിഞ്ഞു നമുക്ക് പ്രായവുമായി കാലവും കഴിഞ്ഞു അത് മനസ്സിലാക്കുക അതൊക്കെ പോകട്ടെ നീ ഇപ്പോൾ ഇവിടെ വന്നത് എന്തിനാണ് അപ്പോൾ ദിവാകരൻ നളിനിയോട് ചോദിക്കുകയാണ് കഴിഞ്ഞ കാലത്തെക്കുറിച്ചൊക്കെ നമുക്ക് മറക്കാം നമുക്ക് പ്രായമായില്ലേ ഒരുപാട് കാലം കഴിഞ്ഞു പോയിരിക്കുന്നു അപ്പോൾ ആ സ്ഥിതിക്ക് പഴയ കാര്യങ്ങളൊക്കെ മറക്കാം അതാണ് നല്ലത് നീ ഒരു കാര്യം പറയുക നീ എന്തിനു വേണ്ടിയാണ് നീ എങ്ങനെയാണ് എവിടെയാണ് നീ ഇപ്പോൾ ഇവിടെ വസിക്കുന്നത് എന്തിനാണ് എന്ന് എന്നോട് പറയുക ഓതുകിന്നഥവാ വൃതാശുഭേ ഹേതു കേൾക്കുവതൊരർത്ഥമേക ഏതിനോ നീ തുനിഞ്ഞു നിജ കർമ്മനീതരായ ഏതു മാർഗമീയലാ ശരീരികൾ അല്ലയോ മംഗളശീലെ നീ പറയുക എന്ത് കാരണത്താലാണ് നീ ഇവിടെ വരാൻ തുനിഞ്ഞത് ചില മനുഷ്യർ സ്വന്തം കർമ്മത്തിൻ്റെ പൂർത്തീകരണത്തിനായി ഏതു മാർഗവും സ്വീകരിക്കാറുണ്ടല്ലേ ിയെ ഈ ഹിമാലയ സാനുവിൽ കണ്ടപ്പോൾ ദിവാകരൻ ആശ്ചര്യപ്പെട്ടു അതുകൊണ്ട് നളിനോട് ദിവാകരൻ ചോദിക്കുന്നത് ഇങ്ങനെയാണ് അല്ലയോ മംഗളശീല നീ എന്തിനാണ് ഇവിടെ വരാൻ തുടങ്ങിയത് നിൻ്റെ മനസ്സിൽ എന്നെ കാണണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു അത് സാധിക്കുന്നതിന് വേണ്ടിയാണോ നീ വന്നിരിക്കുന്നത് എന്ത് എന്തെങ്കിലും ആഗ്രഹമുണ്ടായാൽ ചില മനുഷ്യർ അത് പൂർത്തീകരിക്കുന്നതിന് വേണ്ടി ഏത് സാഹസവൃത്തിയും ചെയ്യും അതുപോലെ നീയും സാഹസപ്രവൃത്തി ചെയ്തതാണോ പിന്നെയൊന്നൊരു ഉപകാരമേതിനോ എന്നെ ഓർത്തു സഖി ഏതത് ഓതുക അന്യജീവൻ ഉതകി സ്വജീവിതം ധന്യമാക്കും അമലേ വിവേകികൾ അല്ലയോ സഖി ഞാൻ ചെയ്ത എന്തുപകാരത്തിൻ്റെ പേരിലാണ് നീ എന്നെ ഓർക്കുന്നതെന്ന് പറയുക വിവേകികൾ സ്വന്തം ജീവിതം അന്യന് പ്രയോജനകരമാക്കി മാറ്റിയാണ് ധന്യരാകുന്നത് ലോകതത്വം പറയുകയാണ് ദിവാകരൻ അതിനുശേഷം നളിനിയോട് വിവേകികളായ മനുഷ്യൻ സ്വന്തം ജീവിതം അന്യന് പ്രയോജനകരമാക്കി മാറ്റിയാണ് ധന്യരാകുന്നത് അതുകൊണ്ട് ഞാൻ നിനക്ക് എന്തുപകാരം ചെയ്തതിൻ്റെ പേരിലാണ് നീ ഇന്ന് എന്നെ തേടി ഈ ഹിമാലയ സാനുവിൽ എത്തിയിരിക്കുന്നതെന്ന് നീ പറയുക അപ്പോൾ ഓർ ബുദ്ധിയുള്ള നല്ലവരായ ആളുകൾ എന്താ ചെയ്യുന്നത് സ്വന്തം ജീവൻ സ്വന്തം ജീവൻ ജീവിതത്തിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നതിനപ്പുറം അന്യൻ്റെ ജീവിതത്തിന് പ്രാധാന്യം കൊടുക്കുകയും സ്വന്തം ജീവിതം ധന്യമാക്കുന്നതിനായിട്ട് അന്യന് ഉപകാരപ്പെടുന്നതെന്തും ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യും നമ്മൾ ഈ പ്രളയകാലത്ത് അതിന് ധാരാളം ഉദാഹരണങ്ങൾ കണ്ടതാണ് സ്വന്തം ജീവൻ പോലും അല്ലെങ്കിൽ സ്വന്തം ജീവിതം പോലും ബലിയർപ്പിച്ചുകൊണ്ട് ഒരുപാട് ജീവിതങ്ങളെ കൈപിടിച്ച് ഉയർത്തി കൊണ്ടുവരാൻ തുനിഞ്ഞ നല്ലവരായ ഒരുപാട് മനുഷ്യരെ നമ്മൾ കണ്ടതാണ് അപ്പോൾ മനുഷ്യൻ്റെ ജീ മനുഷ്യനിൽ നല്ലവരായ ഒരുപാട് ആൾക്കാരുണ്ട് സ്വന്തം ജീവിതത്തെക്കാൾ കൂടുതൽ മറ്റുള്ള ജീവനെ പ്രാധാന്യം കൽപ്പിക്കുന്ന ഒരുപാട് ആളുകളുണ്ടോ എന്ന് നമ്മൾ മനസ്സിലാക്കി അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ നിനക്ക് എന്ത് ഉപകാരം ചെയ്തതിൻ്റെ പേരിലാണ് നീ എന്നെ കാണാൻ വന്നിരിക്കുന്നതെന്നാണ് ദിവാകരൻ നാളിനിയോട് ചോദിക്കുന്നത്